ഇന്നലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നു ഞാൻ, പക്ഷേ പറ്റിയില്ല. നാളത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കരീം ടോപ്പിക്കില്ലായിരുന്നു, അതൊരു ടോപ്പിക്കാക്കിയാലോ? മാറ്റിവെക്കുന്ന ശീലം നമുക്കെങ്ങനെ ഒഴിവാക്കാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാഡോസ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ അതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും നീട്ടി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ എതിരാളിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മളൊരു സ്ഥലത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നീട്ടിവെക്കുന്നത്. നാളെ ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞ് ചെയ്യാമെന്ന് നമ്മൾ നീട്ടിവെക്കുന്നത്. ആ നീട്ടിവെക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു വിജയം, നമ്മൾ വിജയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്ക് ചെയ്യാനായിട്ട് നാളെയുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് കാര്യവും നീട്ടിവെക്കാതെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീട്ടിവെക്കാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മവിശ്വാസം എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. നമുക്ക് കഴിയും എന്നുള്ള ഒരു സ്വയം കോൺഫിഡൻസ് വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ നീട്ടിവെക്കുന്ന ഒരു ശീലം നമ്മളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ പേടി എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നീട്ടിവെക്കും. അതായത് നാളെയോ മറ്റന്നാളോ ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ നീട്ടിവെക്കും. അത് നമ്മളൊരു പക്ഷേ വിജയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ ആയിരിക്കും നമ്മളൊരു പക്ഷേ നീട്ടിവെക്കുന്നത്, നമ്മുടെ ചെറിയൊരു പേടി കാരണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തെ നമ്മൾ പേടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലം നമ്മളിൽ നിന്നും അകറ്റി മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താല്പര്യക്കുറവ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് താല്പര്യമില്ലാതെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മാറ്റിവെക്കും ഇല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ തൃപ്തിയോടെ താല്പര്യത്തോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലം നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു കാര്യമാണോ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ധൈര്യം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല രീതിയിൽ ചങ്കൂറ്റത്തോടുകൂടി നല്ല ധൈര്യത്തോടുകൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നീട്ടിവെക്കുന്ന ഈ ഒരു ശീലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യവും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങൾ വിജയിക്കേണ്ട സെക്കൻഡുകളെയോ മിനിറ്റുകളെയോ മണിക്കൂറുകളെയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മാറ്റിവെക്കുന്ന പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും ലൈഫിൽ എന്ത് കാര്യവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന എന്ത് കാര്യവും നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ പിന്നത്തേക്ക് വേണ്ടിയോ മാറ്റിവെക്കാതിരിക്കുക. അതിനെ ക്ഷമയോടെ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റിവെക്കുന്ന ആ ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.